ഒരിക്കലും വിട്ടുപിരിയാതെയും ഇടയ്ക്കൊന്ന് മറന്നാൽ സ്വയം ഓർമ്മപ്പെടുത്തി തിരികെ വരുന്നതുപോലെയും മലയാളി ജീവിതത്തിനൊപ്പം ഇഴപിരിയാത്ത ചില ശീലങ്ങളുണ്ട്. അതിലൊരു പേരാണ് യേശുദാസ്. ഒരു യേശുദാസ് പാട്ട് കേൾക്കുകയോ മൂളുകയോ ചെയ്യാത്ത ഒറ്റ ദിനവും മലയാളികൾക്കില്ല. വീട്ടിൽ പൊതുചടങ്ങിൽ തിരക്കിട്ടോടുന്ന ബസ്സിൽ എവിടെയും എപ്പോഴും യേശുദാസ് പാടുന്നുണ്ടാകും. അത്രയേറെ ഹൃദയൈക്യം യേശുദാസുമായി മലയാളിക്കുണ്ട്. പ്രതിഭാതനരായ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള പഴയതും പുതിയതുമായ തലമുറയിൽപ്പെട്ട പാട്ടുകാരില്ലാഞ്ഞിട്ടല്ല, അവരെ കേൾക്കാഞ്ഞിട്ടുമല്ല. പക്ഷേ യേശുദാസ് പാട്ട് മലയാളിക്ക് അനിർവചനീയമായ വികാരമാണ്. ഒരു ദിനം ഒരു സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഏതൊരാളുടെയും സമ്മർദ്ദ നിമിഷങ്ങൾ കയവുവരുത്താൻ യേശുദാസിൻ്റെ നേർത്തൊരു മെലഡി മതിയാകും. നാട്ടിൻപുറങ്ങളിലെ ചെറുപാതകളിലൂടെ കിതച്ചോടുന്ന ബസ്സുകളിൽ ഗൃഹാതുരമായൊരു യേശുദാസ് ഗാനം കൂടിയുണ്ടെങ്കിൽ ആ യാത്ര മനോഹരമാകാൻ മറ്റെന്തു വേണം. അനേകം സിനിമകളിൽ ആ രംഗം ചിത്രീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. പ്രണയികൾക്ക്, ആത്മീയ സഞ്ചാരികൾക്ക്, ഭക്തിയെ ചേർത്തുപിടിച്ചവർക്ക്, കാൽപ്പനികർക്ക്, അങ്ങനെ ഏവർക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ടുണ്ടാവും. മലയാളിയുടെ ആസ്വാദന ശീലങ്ങളിൽ ആകാശവാണി മാത്രം പൂത്തുലഞ്ഞ കാലത്ത് രാവിലെയും ഉച്ചയ്ക്കും യേശുദാസ് പാട്ടുകൾക്ക് കാതോർത്തിരുന്ന നാളുകളുണ്ട്. ഏതെങ്കിലും ഒരു നാട്ടിടവഴിയിലൂടെ നടക്കുമ്പോൾ ഓർമ്മയെ തൊട്ടുണർത്തും വിധം മിക്ക വീടുകളിൽ നിന്നും കേൾക്കാം ഒരു യേശുദാസ് ഗാനം. യേശുദാസും ജാനകിയും, യേശുദാസും സുശീലയും, മാധുരിയും, പിന്നെ വാണി ജയറാമും, ചിത്രയും, സുജാതയും, അങ്ങനെ അങ്ങനെ യേശുദാസ് ഉൾപ്പെട്ട ദ്വന്ദ്ങ്ങളും മലയാളിയുടെ മധുരോദാരമായ ഗൃഹാതുരതയാണ്. അങ്ങനെ മലയാളി ദാസേട്ടനെന്നും ഗാനഗന്ധർവനെന്നും വിളിക്കുന്ന പ്രിയപ്പെട്ട യേശുദാസിന് 83-ാം പിറന്നാളാണ്. കൊല്ലൂരിൽ പ്രത്യേക പൂജകൾ, അനേകമനേകം ആരാധകരുടെ ആശംസകൾ. മധുരതരമായൊരു മെലഡി പോലെ മലയാളികളുടെ പ്രിയപ്പെട്ട യേശുദാസ്. മലയോര ശബ്ദം. സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, Main Road, ഇരിട്ടി.